കുഞ്ഞ മനസ്സാണ്, ഒരല്പവും ഞാനൊരു വലിയവനാണെന്ന് തോന്നലില്ലാത്ത മനസ്സ്, അഹങ്കാരമില്ലാത്ത മനസ്സ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന يمسون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. നടന്ന് പോകുന്ന സമയത്ത് വിനയാൻ നിതരായി തലകുനിച്ച് പോവുകയാണ്. ആരടാ ഞാനടാ, അങ്ങനെയൊരു ചിന്തയില്ല. അതോടുകൂടെ തന്നെ വല്ലവനും വിവരക്കേട് കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞാൽ, നമ്മെ ഇൻസൽട്ടാക്കി സംസാരിച്ചാൽ, നമ്മളോട് കലാട്ടക്ക് വന്നാൽ, അവിടെ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് അവരതാ ഒഴിഞ്ഞു കളയുന്നു. അവരതാ പോലീസ് സ്റ്റേഷനിലേക്കില്ല, കോടതിയിലേക്കില്ല. അതിൻ്റെ പേരിൽ പരസ്പരം മിണ്ടാതിരിക്കുന്നില്ല, കല്യാണത്തിന് പങ്കെടുക്കാതിരിക്കുന്നില്ല, യാത്ര തെറി പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നില്ല, കണ്ടാൽ സലാം പറയാതിരിക്കുന്നില്ല. പിന്നെയോ താഴ്മയോടെ ജീവിക്കുന്നു. വഖാലു സലാമ, സമാധാനമുണ്ടാകുന്ന വാക്ക് മാത്രം പറയുന്നു, പരസ്പരം തെറ്റുന്ന ഒരു വാക്കും പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ യുവാക്കളെ, അള്ളാഹു നിങ്ങൾക്കൊക്കെയും ബറക്കത്ത് നൽകട്ടെ. ഭാവിയിൽ പള്ളി നടത്തേണ്ടത് നിങ്ങളാണ്, മദ്രസ നടത്തേണ്ടത് നിങ്ങളാണ്, ഭാവിയിൽ ദീനിവിടെ നിലനിർത്തേണ്ടത് നിങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്കെല്ലാം നല്ല ദീനീ ബോധം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ. ഈ അടുത്ത് കേരളത്തിൽ അതാ ഒരു സ്ഥലത്തൊരു കല്യാണം നടന്നു. കല്യാണത്തിൻ്റെ അവസാനം ലാത്തിച്ചാർജിൽ കലാശിച്ചു. എന്തേ കാരണം? വിവാഹം നടത്തുന്ന ആ വരന്റെ കൂടെ പോകുന്ന യുവാക്കൾ അതാ അഹങ്കാരികളും ഈ തുള്ളിച്ചാടി അവരുടെ അഹങ്കാരം പ്രകടിപ്പിച്ചപ്പോൾ അവിടെ കലാട്ടയായി, കല്യാണ വീട് കലാട്ടയായി. പോലീസുകാർ വന്ന് ലാത്തിച്ചാർജ് നടത്തി. ഇത് നമുക്ക് മുസ്ലിം സമുദായത്തിന് നാണക്കേടല്ലേ? ഇന്ന് വരെ ഒരു ഹൈന്ദവന്റെ കല്യാണത്തിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിനോ ക്രിസ്ത്യാനിയുടെ കല്യാണത്തിനോ മതമില്ലാന്ന് പറയുന്നവരുടെ കല്യാണത്തിനോ നടന്നിട്ടില്ല. പിന്നെ വേദന ഒരു കുറവില്ല നമ്മളെ സമുദായത്തിൽ. വേദോ വേദ, വേദന വല്ല കുറവുണ്ടോ? ക്ലാസ്സിന് കുറവുണ്ടോ? സംഘടനക്ക് കുറവുണ്ടോ? എന്നിട്ടോ നമ്മളെ ചെറുപ്പക്കാരൻ ഇങ്ങനെയായി പോകുന്നത്? വല്ലാത്ത സങ്കടമല്ലേ? സുബ്ഹാനല്ലാഹ്. എല്ലാ നാട്ടിലും ഖാദിമാരുണ്ട്, എത്രയോ മുദരിസമാരുണ്ട്, മുസ്ലിയാമാരുണ്ട്. എന്നിട്ടും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കലാട്ടയാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചണ്ട കൂടുന്നു. ഇതാണോ ഇസ്ലാം? ഇസ്ലാം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു ശരിയായ മുസ്ലിം വേറൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവൻ ആ മറ്റേ മുസ്ലിമിനെ ആക്രമിക്കൂല, വലായഹുദുഹു കയ്യൊഴിക്കൂല. അതുപോലെ കണ്ടാ മിണ്ടാതിരിക്കൂല, സലാം പറയാതിരിക്കൂല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ഞാനും നീയും തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്നാണ്. അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനം, ഞാനും നീയും തമ്മിലൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ആ പ്രശ്നമുള്ള ഉള്ളവരോടത് പറയണ്ട, അതുകൊണ്ട് ആ സെലഫീനോട് പറയണ്ടാന്ന്, അതുകൊണ്ട് ആ ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് പറയണ്ടാന്ന്. കാരണം ഒരു പ്രശ്നമുണ്ട് നമ്മളെ പറ്റി, കാരണം നമ്മൾ കാഫറാന്ന് പറഞ്ഞു അവര്, നമ്മളൊരു പ്രശ്നമുണ്ട്. അങ്ങനെയല്ലല്ലോ സുന്നത്തെ ജമാഅത്തുകാർ, അവർക്കിടയിൽ പ്രശ്നം ഇല്ല. അപ്പോൾ അസ്സലാമു അലൈക്കും അതുകൊണ്ട് മാത്രം മതിയാക്കിയില്ലല്ലോ ഇസ്ലാം. അങ്ങനെ നീ സലാം ചൊല്ലിയിട്ട് നീ ഒന്ന് കൈനീട്ടണം.
അദ്ദേഹം ഇങ്ങോട്ട് മടക്കിക്കൊണ്ട് കൈനീട്ടണം. മടക്കല് നിർബന്ധം, ചൊല്ലല് സുന്നത്ത്. ചൊല്ലിയാൽ മടക്കല് നിർബന്ധം. അത് അതാ മന്ത്രിച്ചാ പോരാ, അയാൾ കേൾക്കുന്ന വിധത്തിൽ തന്നെ മടക്കണം. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഖതീബ് അസ്സലാമു അലൈക്കും എന്ന് മിമ്പറിൽ പറഞ്ഞു. ഖതീബ് കേൾക്കുന്ന വിധത്തിൽ നിങ്ങൾ മടക്കിയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വകാര്യം പറഞ്ഞാ പോരാ, ഖതീബ് കേൾക്കുന്ന വിധത്തിൽ മടക്കണം. ആരും അങ്ങനെ മടക്കിയില്ലെങ്കിൽ പള്ളിയിലുള്ള മുഴുവൻ ആളും കുറ്റക്കാരാണ്. ഉറക്കമടക്കണം, കേൾക്കുന്ന വിധത്തിൽ മടക്കണം. ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഒരാൾ ഓടിപ്പോകുന്ന സമയത്ത് സലാം ചൊല്ലിയിട്ട് ഓടിയാൽ അയാളെ കേൾപ്പിക്കാൻ വേണ്ടി അയാളെ പിന്നാലെ ഓടണോ? അങ്ങനെ ഓടണമെന്നില്ല, കഴിവിന്റെ പരമാവധി ശബ്ദം ഉയർത്തിയാ മതി. അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ സലാം ചൊല്ലി നമ്മൾ കൊടുക്കൂലേ? അപ്പോൾ സുഹൃത്തുക്കളെ, അവ സലാം ചൊല്ലിയാല് മടക്കൽ നിർബന്ധം. കൈ നീട്ടുമ്പോൾ കൈ കൊടുക്കണം. അങ്ങനെ കൈ രണ്ടും കൂട്ടി പിടിച്ചൊരു മുസാഫഹത്ത് നടന്നാൽ രണ്ടാള ദോഷവും പൊറുക്കപ്പെട്ടു പോയി. പക്ഷേ ആ മുസാഫഹത്ത് അന്യാണും അന്യ പെണ്ണും തമ്മിലാകരുത്, അത് ഹറാമാണ്. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, അവർക്ക് അറബിയിൽ അമ്രത് എന്നാണ് പറയാ, അങ്ങനെയുള്ള ആൺകുട്ടികൾക്ക് കൈകൊടുക്കലും ഹറാമാണ്. കാരണം അന്യപെണ്ണിന്റെ ശരീരം തൊടൽ ഹറാമാണ്. അതുപോലെ മറയില്ലാതെ ഇത്തരം ആൺകുട്ടികളെ കൈ ശരീരത്തിൽ എവിടെ തൊടലും ഹറാമാണ്. അതുകൊണ്ട് അത്തരം ആൺകുട്ടികൾക്ക് കൈയൊടുക്കാൻ പാടില്ല. അവരൊരു പക്ഷേ ഉസ്താദിന്റെ വറക്കത്തിട്ടെ എന്ന് വിചാരിച്ച് കുട്ടികളല്ലേ, അവര് ഫത്വൽ മഈനോദിയിട്ടില്ല, തഫോദിയിട്ടില്ല. അവരിങ്ങോട്ട് കൈനീട്ടിയാൽ ആ കുട്ടികളെ പുറത്ത് കുപ്പായത്തിന്റെ മേലൊരു തട്ടുകൊടുത്ത് അല്ല ബറക്കത്തി കേട്ട മോനെ എന്ന് പറയല്ലാതെ മുസ്ലിയാരങ്ങോട്ട് കൈ കൊടുക്കാൻ പാടില്ല. അതെ, അത് ഹറാമാണ്. എന്നാൽ പകർച്ചവ്യാധി തൊട്ടാൽ അതുകൊണ്ട് രോഗം പകരാൻ സാധ്യതയുള്ള രോഗിയാണെങ്കിൽ അവർക്ക് മുസാഫഹത്ത് ചെയ്യൽ കറാഹത്താണ്. ഇരിക്കട്ടെ, അല്ലാത്തവർക്ക് അതാ നിന്റെ വീട്ടിലേക്ക് നീ കയറി ചെന്നാൽ കയറി വരുന്നവരല്ലേ സലാം പറയേണ്ടത്. ഭാര്യയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നീ കയ്യങ്ങ് നീട്ടിക്കോ, അവൾ നിനക്ക് കൈതരട്ടെ. സന്തോഷമല്ലേ, സ്നേഹമല്ലേ? സുബ്ഹാൻ പേടി വേണ്ട, വെള്ളം ധാരാളം പൈപ്പിലുണ്ടല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വീണ്ടും ഒതുവെടുക്കാമല്ലോ. ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നിന്റെ ഉമ്മക്ക് നിനക്ക് കൈകൊടുക്കാം, നിന്റെ പെങ്ങൾക്ക് കൈകൊടുക്കാം. കാണാനും തൊടാനും പറ്റുന്നവർക്കതാകാം, അല്ലാത്തവർക്ക് വേണ്ട. എന്നാലോ നിന്നെ ചെയ്ത്താൻ പറ്റിച്ചു കളയുമെങ്കിൽ നല്ല യുവതിയായ പെൺകുട്ടിയുണ്ട് നിന്റെ വീട്ടിലും, അതൊരു പക്ഷേ നിന്റെ മകള് തന്നെയാണ്, അല്ലെങ്കിൽ നിന്റെ മകന്റെ ഭാര്യയാണ്, നിനക്ക് കാണാനും തൊടാനും പറ്റുമെങ്കിലും നീ അതാ ശൈത്താൻ നിന്നെ സംബന്ധിച്ച് നിന്നെ നിന്റെ മനസ്സിലേക്ക് വേണ്ടാത്ത വിചാരം കൊണ്ടുവരുമെങ്കിൽ അതാ നീ കൈ കൊടുക്കണ്ട. അത്തരക്കാർക്ക് കൈ കൊടുക്കണ്ട. നിനക്ക് ശഹവത്തുണ്ടാകുമെങ്കിൽ, വികാരമുണ്ടാകുമെങ്കിൽ സ്വന്തം ഉമ്മക്ക് പോലും കൈ കൊടുക്കാനും പറ്റൂല. ഇരിക്കട്ടെ, അപ്പൊ സലാം ചൊല്ലി കൈ കൊടുക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ, മുസാഫഹത്ത് ചെയ്യേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്നത്തെ ലോകം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, എവിടെ ചെന്നാലും മുസ്ലിമീങ്ങൾക്കിടയിൽ കലഹമാണ്, ബഹളമാണ്. ഞാൻ കുറ്റിയാടിയിൽ നിറങ്ങി ജമാ കഴിഞ്ഞ് ഇറങ്ങി സുബ്ഹാനല്ലാഹ് ഇങ്ങോട്ട് വരണ്ട തിരക്ക് കൊണ്ട് രണ്ടാമത്തെ ദുആക്ക് ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി എന്റെ മകൻ ബഷീർ അസ്ഗരിയായിരുന്നു ഖുത്ബോദിയത്. അവനോട് ഖുത്ബയുടെ അർത്ഥമൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്നു. അടുത്ത ജുമാഅത്ത് പള്ളിയുടെ അടുക്കലെത്തുമ്പോ പള്ളിയിൽ അതാ കുറെ ആള് പള്ളിയുടെ ഗേറ്റിന്റെ അടുക്കൽ നിന്നിട്ടുണ്ട്. കുറെ ആള് റോട്ടുമ്മലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളി മുറ്റത്ത് നിന്ന് ബഹളമാണ്, കലാട്ടയാണ്. കണ്ടപ്പോൾ വേദന തോന്നി. പബ്ലിക് റോട്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഇത് മറ്റു സമുദായം കാണും
നമ്മുന്നില്ലേ, മറ്റുള്ളവർ വിലയിരുത്തുന്നില്ലേ എന്നേ മുസ്ലിമീങ്ങൾക്ക് ഒരല്പം വിട്ടുവീഴ്ച ചെയ്തുകൂടെ. പരസ്പരം എല്ലാറ്റിനും വാശി വേണോ? പരസ്പരം ഞാൻ ജയിക്കണമെന്ന ചിന്ത വേണോ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അവർക്കല്ല കൊടുക്കുന്നത് സ്വർഗമല്ലേ? വസാരിഹു ഇലാ മഗ്ഫിറതിം മിർ റബ്ബികും വജന്നതിൻ അർദു വസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തി ലിൽ മുത്തഖീൻ. സ്വർഗം മുത്തഖികൾക്ക് തയ്യാറ്. ആ മുത്തഖീങ്ങളെ ലക്ഷണം എന്താണ്? ഖുർആന പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, സന്തോഷമുള്ള സമയത്തും അവർ ചെലവഴിക്കുന്നവരാണ്, വിഷമമുള്ള സമയത്തും കഴിവനുസരിച്ച് ചെലവഴിക്കുന്നവരാണ്. യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, വലിയ സന്തോഷമുള്ള സമയമാണ് നബി ദിനത്തിന്റെ ദിവസം, അതേ റബീഉൽ അവ്വൽ മാസം, അതുപോലെ തന്നെ റമദാൻ മാസം. അന്ന് നന്നായി ചെലവഴിക്കുന്നു, വലിയ പ്രയാസം മനസ്സിലുള്ള സമയമാണ്, ബാപ്പ മരിച്ച സമയം, അപ്പോഴും സദഖ ചെയ്യുന്നു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാളിമീനൽ ഗൈല, ദേഷ്യം പിടിക്കേണ്ട ചില സംഗതികളൊക്കെ അനുഭവിച്ചു, അപ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാതെ അത് പിഴങ്ങിക്കളഞ്ഞു, അത് മൂടി വെച്ച് കളഞ്ഞു, പ്രകടിപ്പിച്ചില്ല. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു, ഇങ്ങോട്ട് ചെയ്ത തെറ്റിന് വിട്ടുവീഴ്ച ചെയ്യുന്നു, അവർക്ക് സ്വർഗം തയ്യാറ്. നമ്മൾ എത്ര കാലമായി അത് കേൾക്കാൻ തുടങ്ങിയിട്ട്, നമ്മളൊന്നും നന്നാകണ്ടേ? നമ്മൾക്ക് വിട്ടുവീഴ്ച ആ മനസ്ഥിതി വേണ്ടേ? വാശിയും വഴക്കും വക്കാണും ഒക്കെ ഒഴിവാക്കണ്ടേ? മുസ്ലിം സമുദായം, ഓ സഹോദരന്മാരെ, കൽബ് നന്നാകണം, കൽബ് നന്നാകണം, സ്വർഗത്തിൽ എളുപ്പത്ത് കടക്കാം. മൂന്ന് കാര്യം ഒരാൾക്കുണ്ടോ? എളുപ്പത്തിൽ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്ക് പോകാം, പിന്നെ കണക്ക് ചോദ്യമൊന്നുമില്ല, വളരെ ഫ്രീയായി, ചെറിയ ഒരു തട്ടി നോക്കൽ മാത്രം, ഗ്രീൻ ചാനൽ, രണ്ട് ചാനലല്ല. അതിനെന്ത് വേണം? മൂന്ന് കാര്യം വേണം. എന്താണ് മൂന്ന് കാര്യം? തുഴുത്തീമൻ ഹറമ, നബിതങ്ങൾ പഠിപ്പിക്കുക, തുഴുത്തീമൻ ഹറമ, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. നിന്നോട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. അവൻ ദുബായി പോകുമായി, എന്റെ കുടുംബക്കാരനാണ്, അവൻ എന്റെ വീട്ടിൽ വന്നിട്ടില്ല. അതെ, ഉമ്മാനെ കാണാനും തൊടാനൊക്കെ പറ്റും, ഉമ്മാന്റെ അഞ്ചത്തിന്റെ മോനാണ്, വീട്ടിൽ കയറിയില്ല, ഉമ്മാനോടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്റെ ബാപ്പയുടെ പെങ്ങള മോനാ, ബാപ്പാനോടൊന്നും പറഞ്ഞില്ല, എന്റെ വീട്ടിൽ വന്നില്ല. എപ്പോഴും പെരുന്നാളിന് വരുന്നവൻ, കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിൽ കയറിയിട്ടില്ല. അങ്ങനെയാണ്. എന്നാൽ നീ പോകുന്ന സമയത്ത് അങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി അവന്റെ ഉമ്മയോട് പറയാ, എന്റെ ഉമ്മാന്റെ എടത്തിയില്ലേ, ജേഷ്ഠത്തിയില്ലേ, അഞ്ചത്തിയില്ലേ, അല്ലെങ്കിൽ അമ്മാവനല്ലേ, അല്ലേ ബാപ്പാന്റെ അനുജനല്ലേ, അങ്ങനെ നീ അങ്ങോട്ട് പോവുക. നീ ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക. അതേ സമയത്ത് സുബ്ഹാനല്ലാഹ്, ദുബായിൽ നിന്ന് വരുമ്പോ നമ്മുടെ കുടുംബക്കാരനാ, നാട്ടുകാരനാ, ഒരു ചെറിയൊരു സാധനം ഉണ്ട്, എന്നെ വീട്ടിൽ കൊടുക്കാൻ അങ്ങ് എടുക്കോ, എന്നെ കൊണ്ടാവൂല, കാരണം എന്റെ പെട്ടിയുള്ള ശരിയായി പോയി, ഒന്നും എടുക്കാനാവൂല. സംഘം ചിലപ്പോ ശരിയായി, എല്ലാം റെഡിയാക്കി കെട്ടിപ്പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താ മറ്റേ കൈ പിടിക്കുന്ന പെട്ടിയിലും കിട്ടുള്ളൂ, ഒരു ചെറിയ സാധനം. പക്ഷേ അതേപോലെ അവന് ഒരു സാധനം അവന് എത്തിക്കാൻ വേണ്ടി നീ തിരിച്ചു പോകുന്ന സമയത്ത് അവന്റെ ഉമ്മയോ ബാപ്പയോ അനുജനോ ചേട്ടനോ, നിങ്ങൾ പോകുന്നുണ്ടല്ലോ ദുബായിക്ക്, ഇതങ്ങെടുക്കോ കാക്കാക്ക് കൊടുക്കോ എന്ന് ചോദിക്കുമ്പോ നേരത്തെ അവൻ ചെയ്തത് എന്താണോ അതിന് പകരം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല, സ്വർഗത്തിൽ കടക്കണോ. ടോർച്ച് മേടിച്ച് പോകുന്നൊരു മുത്തലിമ് ഇടവഴി കൂടി പോണം ഭക്ഷണം കഴിക്കാൻ,
ഓർച്ചടിച്ച് പോകുമ്പോ സുബ്ഹാനല്ലാഹ് രണ്ട് മുത്തഹല്ലിമീങ്ങളുണ്ട്, ഒരാൾ അപ്പുറത്ത് ഒരാൾ ഇപ്പുറത്ത് പോകണം. അവനെ ഒന്ന് ടോർച്ച് കാണിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ വേഗം പോവാ. അങ്ങനെ ടോർച്ചൊന്നും കാണിച്ചിരുന്നില്ല. എന്തേ നിനക്ക് നിനക്ക് ടോർച്ചും എടുത്തുകൂടായിരുന്നോ? അത്ര മടിയോടുകൂടെ വന്നിട്ടില്ലേ? എന്റെ ടോർച്ചിൽ അങ്ങനെ പോകണ്ട. പിന്നെയോ പോയി രണ്ടാളും തിരിച്ചു വരികയാണ്. വൈക്കത്തിപ്പം മഴ പെയ്തു, ടോർച്ചില്ലാത്തവന്റെ കയ്യിൽ കൊടണ്ട്. അപ്പൊ മറ്റവരോട് അങ്ങനെ ഉടയിലിക്കണ്ട, നനഞ്ഞു പോയാ മതി, ടോർച്ച് കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇങ്ങനല്ലേ നമ്മുടെ സ്വഭാവം? അത് പറ്റൂലെന്നാണ് നബി നിങ്ങൾ പറയുന്നത്. ഇങ്ങോട്ട് തരാത്തവന് കൊടുക്കണം, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. നിന്നെ അക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണം, പകരം ചെയ്യരുത്, പകരം ചോദിക്കരുത്. എന്നാൽ സ്വർഗത്തിലേക്ക് എളുപ്പം കടക്കാം. റബ്ബേ, ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീയാക്കി തരണം അല്ലാ, ഞങ്ങളെ സ്വഭാവങ്ങളെ നന്നാക്കി തരണം അല്ലാ, ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണം അല്ലാ. മഹാനായ ഇബ്നു അഹ്മദ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ശേഷം എഴുതുകയാണ്, ഭരണാധികാരിക്ക് വല്യക്കുൻ അമീറുൽ മുഅ്മിനീന മുസ്ഫിഖൻ അലാ നഫ്സിഹി. ഓ ഭരണാധികാരി, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അലിവുള്ള ദയയുള്ള ആളാകണേ. നിങ്ങളുടെ ശരീരം നരകത്തിൽ പോയി വീഴാതിരിക്കാൻ നിങ്ങളുടെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇന്നലെ നിങ്ങൾ ചെയ്തതിൽ വല്ല തെറ്റുകളും അബദ്ധങ്ങളും വന്നെങ്കിൽ ഇന്നതൊന്ന് പരിഹരിക്കണേ. ജീവിതത്തിൽ തെറ്റ് വന്നവൻ ഇനി ഞാൻ നന്നാവില്ല എന്നല്ല വിചാരിക്കേണ്ടത്, ഇപ്പോൾ അതൊന്ന് പരിഹരിക്കാനൊരുങ്ങണേ. ومن كان يومه شر من نفسه فيا حسرته. ഒരു മനുഷ്യൻ അവന്റെ ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാൾ മോശമാണെങ്കിൽ അവന്റെ നഷ്ടം പറയേണ്ടതുണ്ടോ? ഓരോ ദിവസവും മനുഷ്യന്റെ ദിവസങ്ങൾ നന്നാവുകയല്ലേ വേണ്ടത്? വയാവശത്തവോ, അവൻ കബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട സമയം വരുന്നില്ലേ? വയാഫജഅത്തഹോ, അവന് വലിയ ബേജാറ് വരുന്നില്ലേ? മുസീബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുസീബത്ത് റബ്ബിലേക്ക് കൽബ് തിരിയാതിരിക്കുന്നതാണ്. സാലിഹീങ്ങളൊക്കെ അവരെ ശരീരം അവർക്ക് എന്തെങ്കിലും തെറ്റ് വന്നു പോകുമോ? കിബിറ് വന്നു പോകുമോ? ഞാനൊരു വലിയവനാണെന്ന് തോന്നിപ്പോകുമോ? എന്റെ അടുത്ത് വല്ല തെറ്റും വരുമോ എന്ന നിലയ്ക്ക് അവരൊക്കെയും പടച്ചവന് ഭയപ്പെട്ട് സ്വന്തം ശരീരത്തോട് ദയ കാണിച്ചവരാണ് ഔലിയാഅല്ലാഹിൽ മുത്തഖൂന അലാ അൻഫുസിഹിം. അതുപോലെ മുത്തഖീങ്ങളായ ഔലിയാക്കളും അവരുടെ ശരീരത്തിനോട് ദയ കാണിച്ചവരാണ്. കാനഉ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓതാറുണ്ട്, അല്ലാഹുവിന്റെ വാക്ക് സൂറത്തു ശുഅറായിലെ 205-ാമത്തെ ആയത്ത് അതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. മുമ്പിവിടെ വരുമ്പോൾ അതേ ചെറുപ്പക്കാരനാണ്, താടി കറുപ്പാണ് എന്ന് റബ്ബ് പറയാണ്. അവർ ഐതും കൊല്ലങ്ങളോളം അവരെ നമ്മൾ ഭൂമി ലോകത്ത് ജീവിപ്പിച്ചു. പറയൂ എന്നോട്, പിന്നെ അവരോട് അതാ നേരത്തെ പറയപ്പെട്ട വാഗ്ദത്തം ചെയ്യപ്പെട്ടതൊക്കെ വന്നു, യുവത്വം പോയി, കറുത്തതൊക്കെ വെളുത്തു പോയി, അവസാനം മരണം സംഭവിക്കുന്നു. അങ്ങനെ റബ്ബിന്റെ കോടതിയിലെത്തുന്നു. ദുന്യാവിൽ കിട്ടിയ ആദരവുകളില്ലേ, ദുന്യാവിൽ കിട്ടിയ സുഖങ്ങളില്ലേ, ദുന്യാവിൽ കിട്ടിയ അനുഗ്രഹങ്ങളില്ലേ,
അതൊന്നും ആഹ്റത്തിൽ ഉപകരിക്കൂലല്ലോ. പടച്ചവനെ ഭയപ്പെട്ട് തഖ്‌വയോടെ ജീവിച്ച് മരിച്ചെങ്കിലല്ലാതെ ഒന്നും ഉപകരിക്കൂലല്ലോ. ഈ ആയത്തുണ്ടായത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിക്കണം, അതുപോലെ ഫർളും സുന്നത്തുമായ നോമ്പുകളിലും എടുക്കാൻ കഴിയുന്നവരെടുക്കണം, സക്കാത്ത് കൊടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, സിയാറത്ത് ചെയ്യണം, സാലിഹീങ്ങളെ സ്നേഹിക്കണം, ആലിമീങ്ങളോട് ബഹുമാനം വേണം, ആലിമീങ്ങളെ ഗ്രൂപ്പ് വെച്ച് ചീത്ത പറയുന്നവരെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, സയ്യിദന്മാരോട് ആദരവ് വേണം, സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, സയ്യിദന്മാരെ പറ്റി പറവ് പറയുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, ഒരാളെ പറ്റിയും ഒരാളും ഒരു കളവും പറയാൻ പാടില്ല. പറയുന്നത് സത്യമായിരിക്കണം, ചെയ്യുന്നത് ശരിയായിരിക്കണം. അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കണം. കുടുംബക്കാര് തമ്മിൽ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് കടക്കൂല. മൂന്ന് സ്ഥലത്താണ് അല്ലാഹു തആല ലയനത്തിയത്. കുടുംബബന്ധം മുറിക്കുന്നവരെ ഒരിക്കലും കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. അതോടുകൂടെ തന്നെ അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ഓരോ മഹല്ലത്തിലും ജമാഅത്തിലും ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹത്തിലും ആദരവിലുമായി ജീവിക്കണം. ആരും ആരെയും മനസ്സിലാക്കരുത്, ആരും ആരുമായി തെറ്റാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം. ഇൽമ് കഴിവിന്റെ പരമാവധി നേടിയെടുക്കാൻ നോക്കണം. പഠിക്കുന്ന ഇൽമനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അങ്ങനെ തഖ്‌വയോടുകൂടെ ജീവിക്കണം. അള്ളാഹു തന്നതിൽ നല്ല കാര്യത്തിന് ധാരാളമായി സദഖ നൽകണം. ഞാൻ പഴയ കാലത്ത് കർണാടകയിൽ വരുമ്പോൾ പല സ്ഥലത്തും എസ് വൈ എസ് ഇല്ല, അതിന് പകരം എംഎൻസ് അസോസിയേഷൻ എന്നുള്ള ഓരോ സ്ഥലത്ത് ഓരോ ഒന്ന്, അതുപോലെ തന്നെ ദപ്പ് കമ്മിറ്റി എന്നുണ്ട് വേറെ ഒന്ന്, അങ്ങനെയാണ് കാസർഗോഡ്, അതുപോലെ ഈ മംഗലാപുരം ഭാഗത്തൊക്കെ. അൽഹംദുലില്ലാ അന്ന് എല്ലാ സ്ഥലത്തും വന്ന് പറഞ്ഞു നിങ്ങൾ എസ് വൈ എസ് ഉണ്ടാക്കണം, എസ് എസ് എഫ് ഉണ്ടാക്കണം, ഇപ്പൊ ഞാൻ പറയുന്ന മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കണം. അങ്ങനെ വന്നപ്പോൾ അൽഹംദുലില്ലാ എസ് എസ് എഫിന്റെ സമ്മേളനം ബാംഗ്ലൂരിൽ നടന്നപ്പോ അൽഹംദുലില്ലാ ഒറ്റ കസേരയൊഴിവില്ല, ഒരു സ്ഥലത്തും യാതൊരൊഴിവും ഇല്ല, നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് നമ്മുടെ സമ്മേളനം വളരെ വലിയ വിജയം. അതേ ഗംഭീരമായ വൈദിക്കും ഒരൊറ്റ കുട്ടിയും കസേരയിൽ എഴുന്നേൽക്കാത്ത അച്ചടക്കമുള്ള ആളുകൾ. അതേപോലെ തന്നെ ഈ അടുത്ത് മംഗലാപുരത്ത് നമ്മുടെ എസ് വി എസിന്റെ സമ്മേളനം നടത്തുമ്പോൾ അവിടെയും സ്ഥലമില്ല. ആ നിലക്ക് അൽഹംദുലില്ലാ നമ്മുടെ സംഘടനകൾ വളർന്നു. എല്ലാവരും നമ്മുടെ സംഘടനകളെ സംബന്ധിച്ച് മനസ്സിലാക്കി നമുക്ക് നേതൃത്വം നൽകാൻ താജുല്ലുലമയുണ്ടായിരുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി, അള്ളാഹു അടുത്ത് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നൂറുല്ലുലമ വിട്ടുപിരിഞ്ഞു പോയി, താജുൽ ഫഖഹ വിട്ടുപിരിഞ്ഞു പോയി, മഞ്ഞനാടി ഉസ്താദ് വിട്ടുപിരിഞ്ഞു പോയി. അള്ളാഹു അവരുടെ എല്ലാം താജു ശരിയ എല്ലാവരുടെ ഖബറിലും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനി നമ്മളാൽ കറിയുന്നത് നമ്മൾ ചെയ്യണം. നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ എസ് വി എസിന്റെ പ്രവർത്തനം വേണം, എസ് എസ് എഫിന്റെ പ്രവർത്തനം വേണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം വേണം. മഹല്ല് ജമാഅത്തുകളൊക്കെ വളരെ കൃത്യമായി അതിൻ്റെതായ ഡ്യൂട്ടികൾ നിർവഹിച്ച് പ്രവർത്തിക്കണം. നമ്മൾ നമ്മുടെ ഖാദിയെയും അതുപോലെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ ബഹുമാനിച്ച് നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ നല്ല സന്തോഷമുള്ള ജീവിതം, ഭാര്യയും മക്കളും ബാപ്പയും ഒക്കെ വളരെ നല്ല സന്തോഷമുള്ള ജീവിതം, കുടുംബങ്ങൾക്കിടയിൽ എപ്പോഴും സന്തോഷമുള്ള പുഞ്ചിരിക്കുന്ന ജീവിതം, അതേപോലെ തന്നെ അയൽവാസികൾക്കിടയിൽ നല്ല സന്തോഷമുള്ള ജീവിതം, അങ്ങനെ നല്ല ജീവിതം നയിക്കുന്നവരാകണം. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇത്തരം പരിപാടികളൊക്കെ നടത്താൻ വെറുതെ കഴിയൂലല്ലോ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കുന്ന മാസമാണ്. ഞാനിവിടെ വരുമ്പോൾ നമ്മുടെ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പെരുന്നാളായപ്പോൾ, പെരുന്നാൾ അടുത്തപ്പോൾ ഭാര്യ പറഞ്ഞു 5 പൈസ ഇല്ലല്ലോ, നിങ്ങൾ കുറച്ച് പൈസ കടം വാങ്ങി കൊണ്ടുവന്നിട്ട് പെരുന്നാൾ നന്നായിട്ട് കഴിക്കും. 70 ദിനാർ കടം വാങ്ങി വന്നു. പക്ഷേ വന്ന് വീട്ടിലെത്തിയപ്പോ 50 ദിനാർ അതിൽ നിന്ന് സദഖാ ചെയ്തു, പിന്നെ 20 ദിനാർ മാത്രം ബാക്കിയുണ്ട്. ഒരു സാധു മനുഷ്യൻ വന്നിട്ട് അയാളെ സങ്കടങ്ങൾ തീർത്തും പറഞ്ഞപ്പോ 20 വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആകെയിൽ എന്റെ പെരുന്നാൾ കഴിക്കാനൊന്നുമില്ല, അതിന് 70 വാങ്ങിയത് 50 കഴിഞ്ഞ 20 ഉണ്ട്, ഇതിന് ആവശ്യമില്ല നിങ്ങൾ എടുത്തോ. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് 20 മതിയാവൂല, എന്നാ പിന്നെ തീർത്തു എടുത്തോ, എന്നെ 70 കൊടുത്തു. ഇമാം ഷാഫിഈ മോഹനു പക്ഷേ അല്ല വെറുതെയാക്കിയിട്ടില്ല. അന്നത്തെ രാത്രിയിൽ, അതാ അന്നത്തെ രാത്രിയിൽ ഇരിക്കുമ്പോ ഒരാൾ വരുന്നു, ബർമക്കി എന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഉണ്ട്, ആളെ പറഞ്ഞയച്ചതാ. ചെന്നപ്പോ പറഞ്ഞത് എന്താണ്, ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞെന്താണ്, നിങ്ങൾക്കെന്താണ് വിഷയം, നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ആവർത്തിച്ച് കിടക്കുമൊക്കെ സ്വപ്നം കണ്ടല്ലോ,
വിഷയം പറഞ്ഞപ്പോ ഭരണാധികാരി 500 ദിനാറ് കൊടുത്തു. പിന്നെ ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞു, പോരാ, ഒരു 500 കൂടി തരാഞ്ഞ് പിന്നെയും കൊടുത്തു. അങ്ങനെ 1000 ആയി. പിന്നെയും ഭരണാധികാരി അല്ല കുറച്ച് കൂടി തരാഞ്ഞ് പിന്നെയും 500 കൊടുത്തു. പിന്നെയും പോരാതെ പിന്നെയും 500 കൊടുത്തു. 2000 ദിനാറ് കൊടുത്തു. അള്ളാഹു തആല തരും, അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് ചെലവഴിച്ചാൽ. അൽഹംദുലില്ലാ, ഞാനിവിടെ വന്നപ്പോ നമ്മുടെ പാദപ്പണിയിൽ നിന്ന് അവിടുത്തെ പ്രമുഖരായ വ്യക്തികളൊക്കെ വന്ന് സിറാജുൽ ഹുദയിലേക്ക് നേരത്തെ ഏറ്റ സംഖ്യ സമാഹരിച്ച് എത്തിച്ചു തന്നു. അതുപോലെ തന്നെ വേറെ പലരും നേർച്ചകൾ തന്നു. അള്ളാഹു എല്ലാരെ അമലും നീ കബൂൽ ചെയ്യണേ. അള്ളാ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചയിതവർ, ശ്രദ്ധ ചെയ്തവർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർ, അവരൊക്കെ നീ സഹായിക്കണേ. അള്ളാ, ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഞങ്ങളുടെ സംഘടനകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിലും ആരോഗ്യത്തിലും നീ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകണേ. അള്ളാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. عبد الله فردوس عبد الله مدين عبد الرزاق تاجي മൈദിക്കുഞ്ഞി സി എം യു കെ ഹുസൈനാർ ഹുസൈനാർ ടി അബ്ദുള്ള അബ്ദുള്ള ടി അബ്ദുള്ള അബ്ദുള്ള നമ്മുടെ പള്ളിയിൽ നടക്കുന്ന താജുൽ ഫുഖാ ദർസിന്റെ ക്ലാസ്സിൽ അനുബന്ധിച്ചതിന്റെ ദർശനം. നമ്മുടെ നാട്ടിലേക്ക് നാം എല്ലാം ആഗ്രഹിച്ചതുപോലെ ബഹുമാനപ്പെട്ട മൗലാന ഷെയ്ഖുന പേരോട് ഉസ്താദ് അവർകൾ എത്തി നമുക്ക് വേണ്ട മനസ്സ് നിറയെയുള്ള പ്രഭാഷണം നടത്തി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. അള്ളാഹുവേ, ഉസ്താദിന് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഉസ്താദിന്റെ സ്ഥാപനങ്ങളും അതുപോലെ സംരംഭങ്ങളും എല്ലാം നീ ഏറ്റെടുക്കണേ റഹ്മാനെ, അതിന് സംഭാവന നൽകിയവർക്കൊക്കെ നീ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. സിറാജുൽ ഹുദയുടെ കറാമത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഉസ്താദിന്റെ എല്ലാ ഹമ്മുകളും നീ മാറ്റി സന്തോഷവും റാഹത്തും ഉല്ലാസവും ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. നാളെ ഇൻഷാ അല്ലാ ബദർ മൗലിദ് ഇശാ നിസ്കരിച്ച ഉടനെ നമ്മുടെ മജ്‌ലിസിൽ നടക്കും ഇൻഷാ അല്ലാ. നാളത്തെ പരിപാടി സമാപനമാണ്. കവറിലെ എല്ലാവരും സംഭാവന.